ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇനിയൊരു എണ്ണപ്പത്തിരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏവർക്കും പരിചിതമാണ് എണ്ണപ്പത്തിരി. മിക്ക ആൾക്കാർ ഇത് തയ്യാറാക്കുന്നതാണ്. എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പത്തിരിയുടെ റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ചാനൽ ആദ്യമേ കടന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അര സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂടി ഒന്ന് ചതച്ചെടുക്കാം. ജീരകവും ഉള്ളിയെല്ലാം ചതച്ച് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കാൽ കപ്പ് തേങ്ങ ഈ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട. സ്റ്റൗ മീതെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിനകത്തേക്ക് ഞാൻ ഒരു സ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് പതുക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് പതുക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഫയലിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരണത്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇടുന്നതനുസരിച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പം അരിപ്പൊടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് ഇട്ടത്. ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഇപ്പം ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഇനി പത്തിരിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 50 ഗ്രാം മൈദ കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റൗ മീതേ നിന്ന് മാറ്റാം. ചെറു ചൂടോട് തന്നെ ഇത് നമ്മൾ കുഴച്ചെടുക്കണം. ഞാൻ ഈ മാവ് ഒരു ചപ്പാത്തി പലകയിലേക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് വേണമെങ്കിൽ കുഴച്ചെടുക്കാവുന്നതാണ്. നന്നായി കുഴച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കൈയിൻ്റെ ഉള്ളം കൈ കൊണ്ട് തന്നെ ഒന്ന് പതുക്കി ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലാസോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയായി കഴിഞ്ഞ പിന്നെ വേഗം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ തന്നെ ഓരോന്നും എടുക്കാം. എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. പത്തിരി ചുട്ടെടുക്കാം. അതിനായി ഒരു പാനിനകത്ത് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. ഒരു 3 എണ്ണം വീതം ഇട്ട് കൊടുക്കുന്നുള്ളൂ. പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഇതുപോലെ പത്തിരി ഇങ്ങനെ പൊങ്ങിക്കിടക്കും. നമുക്കിത് കോരിയെടുക്കാം. പത്തിരി ഇപ്പം എണ്ണയുടെ അടിയിലാണ് കിടക്കുന്നത്. ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ അത് തന്നെ പൊങ്ങി വരും. അപ്പോഴാണ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇപ്പം നമ്മുടെ പത്തിരി എണ്ണയിൽ ഇങ്ങനെ പൊങ്ങിക്കിടപ്പുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കറിയൊക്കെ കൂട്ടി തിന്നാനാണെങ്കിൽ ഇത്രയും ചുമപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മൾ കോരിയെടുക്കണം. ഒത്തിരി മുരിഞ്ഞു പോകരുത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ എണ്ണപ്പത്തിരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ മാവെല്ലാം കുഴച്ചിരിക്കുന്നത്. ഇതിനകത്ത് തേങ്ങയിൽ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പത്തിരിയുടെ റെസിപ്പി തന്നെയാണിത്. ഈ തോരനെ എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം. കുറച്ച് ക്രിസ്പിയാണ് എല്ലാത്തും ഉണ്ടോ. കാരണം ഇതിപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് അരിപ്പൊടി കൂടുതലുണ്ടല്ലോ. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയും കാണുന്നവരെയും ബൈ ബൈ. താങ്ക് യു.